ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നൂലപ്പം റെസിപ്പിയുമായിട്ടാണ്. നൂലപ്പം കേരളീയരുടെ പ്രാതലും സ്ഥിരമായിട്ടുള്ള വിഭവമാണ്. നൂലപ്പം നല്ല സോഫ്റ്റോട് കൂടെ കിട്ടണമെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഞാൻ ഒരു കപ്പ് കുമിച്ചിട്ടാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ഇത് നല്ല നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ പൊടി എടുക്കുമ്പോൾ നല്ല വറുത്ത നൈസ് പൊടി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. അടുത്തതായി സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുഴക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് അളവിലാണ് വെള്ളം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓണാക്കി ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അരിപ്പൊടിയിലേക്ക് കുറേശ്ശായി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിക്കൊടുക്കാം. പിന്നെ നൂലപ്പത്തിൻ്റെ മാവിൻ്റെ പരവും എപ്പോഴും നല്ല നനഞ്ഞ പരവുമാണ് വേണ്ടത്. എങ്കിലാണ് സേവാനായിൽ നിന്ന് ബലം പ്രയോഗിക്കാതെ തന്നെ പോരുകയുള്ളൂ. എന്ന് വെച്ച് വെള്ളം ഒരുപാട് കൂട്ടാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ നൂലപ്പം അടമാതിരിക്കും. അപ്പോൾ വെള്ളം കൂടാനും കുറയാനും പാടില്ല. ഇപ്പോൾ മാവ് റെഡിയായിട്ടുണ്ട്. ഇതാ ഈ ഒരു പരവുമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം. പിന്നെ ഞാൻ മാവ് നനക്കാൻ 2.5 കപ്പ് വെള്ളം മുഴുവനും എടുത്തിട്ടില്ല. 2 കപ്പ് വെള്ളം ആവശ്യമായി വന്നുള്ളൂ. പിന്നെ ഈ വെള്ളം വേസ്റ്റാക്കി കളയേണ്ട, നല്ല വെള്ളമല്ലേ. നൂലപ്പത്തിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന കറി ഇത് ചേർക്കാവുന്നതാണ്. അതുപോലെ നൂലപ്പത്തിൻ്റെ മാവ് 10 ടേബിൾ സ്പൂൺ കുഴയ്ക്കുന്ന അത്ര കുഴയ്ക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് വരെ കുഴച്ചാലും മതിയാകും. ഇപ്പോൾ ഇത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റോളാക്കി എടുക്കണം. അങ്ങനെ ഇത് 4 ഭാഗമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സേവനാളിൽ നിറച്ച് നൂലപ്പം ആക്കിയെടുക്കാം. അതുപോലെ സേവനാളിൽ അല്പം വെളിച്ചെണ്ണയോ വെള്ളമോ തടവെടുത്താൽ മാവ് പെട്ടെന്ന് തന്നെ ബലം പ്രയോഗിക്കാതെ നൂലായി പോരുന്നതാണ്. അപ്പോൾ ഈ ട്രിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇഡ്ലിപ്പാത്രത്തിൽ 4 കുഴിയിലും നാളികേരം ചിരകത് ചേർക്കാം. ഇത് നിർബന്ധമില്ല. നാളികേരം ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതുമാണ്. അങ്ങനെ നൂലപ്പത്തിനുള്ളത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കൊടുത്ത് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഇഡ്ലിച്ചെമ്പിൽ വെള്ളം ചേർത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 തട്ടം വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ആവി കൊടുത്ത് വേവിച്ചെടുക്കാം. നൂലപ്പം പാകമായി വരാൻ അധികം സമയമൊന്നും വേണ്ട. 1-5 മിനിറ്റ് മതിയാക്കും. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. 5 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ നൂലപ്പം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ലിച്ചെമ്പിൽ നിന്ന് മാറ്റിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റായ ഇടിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറിയോ കടലക്കറിയോ ഗ്രീൻ പീസോ ഏത് കറിയും ഇതിന് ചേരുന്നതാണ്. ഞാനിവിടെ ഇടിയപ്പത്തിനൊപ്പം ചനക്കടലക്കറിയാണ് സെർവ് ചെയ്തത്. ചനക്കടലയുടെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്ത് കൊടുക്കാം. കാണാത്തവരുടെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.